നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജോബ് ഓറിയന്റഡ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിലും വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ iOS അപ്ലിക്കേഷനും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അപ്ലിക്കേഷനിലും വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാം, അതായത് ഇതിന് പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഒരുപാട് ടൈപ്പ് ജോലികളുണ്ട്, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സർവേ പോലുള്ള ജോലികളുണ്ടല്ലോ, അത്തരം ജോലികൾ കിട്ടും. അതായത് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചാണ് നിങ്ങൾക്ക് അവർ ജോബുകൾ തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോബുകളായിരിക്കും നിങ്ങൾക്ക് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, ആ സ്കില്ലിനനുസരിച്ചുള്ള ജോബുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേ ഔട്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജോബിനനുസരിച്ചാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ റഫറൽ ബോണസ് ഉണ്ട്, നിങ്ങൾ ഇതിൽ ഒരാളെ റഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ബോണസ് കിട്ടും. അതായത് ഒരാളെ റഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 5 യൂറോ ആണ്. ഇതിൽ പേയ്മെന്റ് ഒക്കെ യൂറോ വഴിയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 യൂറോ എന്ന് പറഞ്ഞാൽ 86 റുപ്പീസ് ആണ്. അപ്പൊ ഒരു 5 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 430 രൂപ നിങ്ങൾക്ക് കിട്ടും റഫറൽ ബോണസ് ആയിട്ട്. ഒരാളെ റഫർ ചെയ്യുകയാണെങ്കിൽ 5 യൂറോ ആണ് റഫറൽ ബോണസ് ആയിട്ട് കിട്ടുക. പക്ഷെ ഇതിൽ ചെറിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ റഫർ ചെയ്ത ആള് ഈ ഒരു അപ്ലിക്കേഷനിൽ 10 യൂറോ സമ്പാദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 5 യൂറോ അവർ നൽകുള്ളൂ. അതായത് നിങ്ങൾ റഫർ ചെയ്താൽ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ എന്റെ റഫറിലേക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം, അപ്പൊ എന്റെ റഫറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ റഫറൽ ബോണസ് കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ലിങ്ക്, അപ്ലിക്കേഷന്റെ പേര് ക്ലിക്ക് വർക്കേഴ്സ് എന്നാണ്. അപ്പൊ ഈ അപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വഴി മാത്രം ഡൗൺലോഡ് ചെയ്യുക, കാരണം ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താലേ എനിക്ക് ആ റഫറൽ ബോണസ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താണ്ട് അതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അപ്പൊ ചെറിയൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ആരും ഇപ്പൊ തന്നെ പോയിട്ട് ലിങ്കിലേക്ക് പോവല്ലേ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതേപോലെ തന്നെ സൈനപ്പ് ചെയ്തതിന് ശേഷവും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോ പറഞ്ഞുതരാം, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം സൈനപ്പ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലിങ്ക് വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക കേട്ടോ, എന്റെ ലിങ്ക് വെച്ച് സൈനപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് 10 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് സിപ് കോഡ് ചോദിക്കും. ഈ സിപ് കോഡ് എന്നുള്ളത് നിങ്ങൾ പിൻകോഡ് തന്നെ കൊടുത്താൽ മതി, നിങ്ങൾ സാധാ പിൻകോഡ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് 10 സ്റ്റെപ്പുകളാണ് സൈനപ്പ് ചെയ്യാൻ ഉണ്ടാവുക. നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള 10 സ്റ്റെപ്പുകൾ ഉണ്ടാവും, അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നിട്ട് ആ 10 സ്റ്റെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് വരും. ആ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ സൈനപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മെയിലിൽ പോയിട്ട് ആ ലിങ്ക് വഴി നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ലോഗിൻ എറർ ആയിട്ട് കാണിക്കും. അപ്പൊ സൈനപ്പ് ചെയ്തതിനു ശേഷം മെയിലിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ മെയിലിൽ പോയിട്ടാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾ ആ സമയത്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അതൊന്നും കാണിക്കാൻ തരുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യുന്നത്, എത്ര രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എന്റെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അപ്ലിക്കേഷന്റെ പേര് ക്ലിക്ക് വർക്കേഴ്സ് എന്നാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മോർ ജോബ്സ് പറഞ്ഞിട്ട് ഒരുപാട് ജോലികൾ. ഇപ്പൊ ഈ ഒരു ജോബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് $5 ആണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഓരോ ജോബിനും ഇപ്പൊ മിക്കവാറും ജോബുകളും $5 ആണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡിൽ അടിഭാഗത്തായിട്ട് ഒരു കപ്പിന്റെ ഒരു വൈൻ കപ്പിന്റെ ഒരു ചിഹ്നം കണ്ടോ, ആ ഒരു ചിഹ്നം എടുക്കുകയാണെങ്കിൽ ഇത് ഫിൽട്ടർ ആണ്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ജോബുകൾ വേണം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഓവർ 0.5 യൂറോ, ഒരു 5 യൂറോന്റെ താഴെക്കുള്ളത്, അതുപോലെ തന്നെ 1 യൂറോന്റെ മേലക്കുള്ളത്, 5 യൂറോന്റെ മേലക്കുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള 2 ജോലികളാണ്, ഒന്ന് ഫോട്ടോ ക്യാപ്ചറിങ്ങും വീഡിയോ ക്രിയേഷനും. ഈ 2 ജോബുകൾ മാത്രമേ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഞാൻ ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിന്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ ജോബുകൾ അവൈലബിൾ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതല്ലാതെ ഒരു മങ്ങിയ നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രാൻസ്ലേഷൻ, ആപ്പ് ടെസ്റ്റിംഗ്, സർവീസ്, വോയിസ് റെക്കോർഡിംഗ്, പ്രൂഫ് റീഡിംഗ്, റിസർച്ച്, ഇമേജ് അനോട്ടേഷൻ, ടെക്സ്റ്റ് ക്രിയേഷൻ, കാറ്റഗറൈസേഷൻ, മിസ്റ്ററി വിസിറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ജോബുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അവിടെ കാണാത്തത് നമ്മൾ പ്രൊഫൈൽ മുഴുവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇനി ക്രിയേറ്റ് ചെയ്താലും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകളായിരിക്കും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അടിഭാഗത്തായിട്ട് ഈ ഒരു ജോബ് എന്നൊരു സെക്ഷന്റെ തൊട്ട റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു അസസ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് അവര്, നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതായത് നിങ്ങളെ സ്കില്ലുകൾ അവർ ടെസ്റ്റ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ക്വാളിഫൈ ഫോർ സ്പെഷ്യൽ പ്രോജക്ട്സ് ഓൺ UHRS എന്നൊരു ടെസ്റ്റ്.
അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഇംഗ്ലീഷ്, ഈ രണ്ട് ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പ്ലേസ്മെന്റ് ടെസ്റ്റ് നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്, നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലികൾ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ വീഡിയോന്റെയും ജോബുകളാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടോ, ദിസ് ടെസ്റ്റ് കൺസിസ്റ്റ് 72 questions, 72 questions ഉണ്ട്. അപ്പൊ ഇത് ക്വാളിഫൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് അത്ര വലിയ നോളജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് നോളജ് ഉള്ള ആളുകൾ ഒപ്പം അവരുടെ ഒപ്പം നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു വട്ടം മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്ത് ഒരു വട്ടം നിങ്ങൾ എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്വാളിഫൈ ഫോർ സ്പെഷ്യൽ പ്രോജക്ട്സ്, അങ്ങനെ ഇതൊക്കെ ഓരോരോ ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജോബുകൾ വരും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ രണ്ടെണ്ണമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വീഡിയോ ക്രിയേഷനും ഒന്ന് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചുതരാം. അതിന് മുമ്പ് നമുക്ക് പ്രൊഫൈലും കൂടി നോക്കാം. ഇവിടെ പ്രൊഫൈലിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസും നിങ്ങൾ ആഡ് ചെയ്യട്ടോ. നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം, പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നാൽ പേപ്പാൽ വഴിയാണ് ഇതിന്റെ വിഡ്രോൾ വരുന്നത്. അപ്പൊ നിങ്ങൾ പേപ്പാൽ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇനി നാലാമത്തെ നോട്ടിഫിക്കേഷൻ, അഞ്ചാമത്തെ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ, മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ, സ്റ്റോറേജ് ആക്സസ് ചെയ്യാൻ, ഈ ആക്സസ് ചെയ്യാനൊക്കെ പെർമിഷൻ കൊടുക്കണമെന്നാണ്. ഞാനിപ്പോ ഇതൊക്കെ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. കാരണം നിങ്ങളിവിടെ ഈ ജോബ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോ ഈ ഒരു വീഡിയോ റെക്കോർഡ് ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ, വീഡിയോ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ ആ സമയത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് കൊടുത്താൽ മതി, അപ്പൊ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം അവർക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. 2005 മുതൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് കേക്ക് വർക്കേഴ്സ് എന്നുള്ള, നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാനിവിടെ ഫസ്റ്റത്തെ ഒരു ജോബ് എടുത്തിട്ടുണ്ട്, റെക്കോർഡ് 3 short videos എന്നൊരു ജോബ്. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, റെക്കോർഡ് 3 short videos, യുവർ ബേബി പെർഫോമിങ് എ സിമ്പിൾ ആക്ഷൻ. നിങ്ങളുടെ ഒരു കുട്ടിയുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കേണ്ടത്. 5 euro ആണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിന് നിങ്ങൾക്ക് കിട്ടുക. 367 ജോബാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടൈം ലിമിറ്റ് 450, പേബിൾ വിത്തിൻ 30 days, 30 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കയറുക. സാധാരണയായിട്ട് ഒരു 4-5 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കയറുന്നുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും എന്നുള്ളത് 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവർ കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് വായിച്ചു നോക്കട്ടോ. ടേക്ക് 3 short videos, 10 മുതൽ 20 second വരെ ലെങ്ത് ഉള്ള 3 short videos ആണ് നമുക്ക് വേണ്ടത്. 1 മുതൽ 2 വയസ്സ് വരെയുള്ള ചൈൽഡിന്റെ വീഡിയോ ആണ് വേണ്ടത്. പെർഫോമിങ് ആൻ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, വേരി കണ്ടീഷൻസ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ആംഗിൾ ഈച്ച് വീഡിയോ, അങ്ങനെ കുറേ ഉണ്ട്. സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് അക്സെപ്റ്റ് ജോബ്. നമ്മൾ ജോബ് അക്സെപ്റ്റ് കൊടുക്കുക. ഇനിയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, കാരണം ഈ ജോബ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതന്നെ നമുക്ക് നോക്കാം. ഇത് ക്ലാപ്പിംഗ് ഡാൻസിങ്, അതായത് നിങ്ങൾ ഏത് നിങ്ങളുടെ ബേബി ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ക്ലാപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ, ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ക്ലാപ്പിങ്ങിന്റെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, ക്ലാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അവൈലബിൾ ആണോ നോക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഈസ്റ്റ് ഏഷ്യന്, മിഡിൽ ഈസ്റ്റിൽ ഇത് അവൈലബിൾ ആണ്, ആഫ്രിക്കന്. അപ്പൊ ഇതിന് നമ്മൾ തോന്നുന്നത് ഇന്ത്യ സൗത്ത് ഏഷ്യൻ ആണെന്ന് തോന്നുന്നു, സൗത്ത് ഏഷ്യയിൽ ഇത് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ബാക്ക് പോവാം, എന്നിട്ട് വീണ്ടും അക്സെപ്റ്റ് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും, ഇപ്പൊ ക്ലാപ്പിങ്ങിന് പകരം നിങ്ങൾ ഡാൻസിങ് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ വേറെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഇപ്പോ ഹഗ്ഗിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം, കണ്ടോ ഇപ്പൊ ഇവിടെ മെയിൽ, സൗത്ത് ഏഷ്യൻ മെയിലായിട്ടുള്ള ആളുകൾക്ക് സൗത്ത് ഏഷ്യയിൽ ഈ ജോബ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഫീമെയിൽ അവൈലബിൾ ആണോ നിങ്ങൾ നോക്കുക. അപ്പൊ ഇതിനനുസരിച്ചായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് എല്ലാ ജോബുകളും നിങ്ങൾക്ക് അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ ഹഗ്ഗിങ് അവൈലബിൾ ആണ്, നമുക്ക് ആ മറ്റേ ഡാൻസിങ് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ മെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ കഴിയും. ആദ്യം നിങ്ങൾക്ക് രണ്ട് പേയ്മെന്റ് വാലറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ള വാലറ്റ്, അതായത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാലറ്റ്. പിന്നെ അത് അവർ റിവ്യൂ ചെയ്യും, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതെന്ന് റിവ്യൂ ചെയ്യും. അത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരത് മെയിൻ വാലറ്റിലേക്ക് മാറ്റും. മെയിൻ വാലറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാൽ വഴി ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ജോബുകൾ ഇതുപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോബുകൾ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസും, ഇത് രണ്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഇംഗ്ലീഷ് ടെസ്റ്റും അതുപോലെ തന്നെ UHRS പറഞ്ഞ ഈ ഒരു രണ്ട് ടെസ്റ്റുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോബുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ ജോബ് കിട്ടാൻ സാധ്യത നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലായിരിക്കും. എനിക്ക് തോന്നുന്നത് ലാപ്പിൽ നിന്ന് ചെയ്യുമ്പോൾ കൂടുതൽ ജോബുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് സർവേ ഒന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ലാപ്പിൽ പോയി നോക്കിയപ്പോൾ എനിക്കൊരു സർവേ കാണുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം,
സർവേ ജോലികളൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ല കേട്ടോ നല്ലത്. നിങ്ങൾക്ക് ഞാൻ വേറൊരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു, എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു വെബ്സൈറ്റ് ആണ് സർവേ ജോലികളൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇത് കുറച്ചുകൂടി കുറഞ്ഞ് കൂടുതൽ എമൗണ്ട് കിട്ടാൻ, ഇപ്പൊ കണ്ടോ ഇത് 5 യൂറോ ഒക്കെയാണ് നിങ്ങൾക്ക് ഓരോ ഇതിന് കിട്ടുന്നത്. 5 യൂറോ എന്ന് പറഞ്ഞാൽ 400 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഒരു 2 ജോബ് നിങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 850-900 രൂപയോളം നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ലിങ്ക് വഴി കയറാൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ നോക്കിയിട്ട് പറയാം. ഞാനിപ്പോ ജസ്റ്റ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ട്രസ്റ്റഡ് ആണോ? 100% ട്രസ്റ്റഡ് ആണ്. ട്രസ്റ്റഡ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കില്ല. നിങ്ങൾക്ക് പേയ്മെന്റ് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി. കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് വായിച്ചിട്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ മുഴുവൻ പ്രൊഫൈലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോലികൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലിങ്ക് വഴി കയറുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.